ഒരു യാത്രാ വിമാനത്തിലെ രണ്ട് പൈലറ്റുമാരും ഒരേ സമയം ഉറങ്ങിപ്പോയതിനാൽ വഴിതെറ്റി വിമാനം സഞ്ചരിച്ചത് 28 മിനിറ്റോളം. 153 യാത്രക്കാരുമായി പോയ വിമാനത്തിലെ പൈലറ്റും കോ പൈലറ്റുമാണ് ഒരേ സമയം ഉറക്കത്തിലാണ്ടത്. സൗത്ത് ഈസ്റ്റ് സുലവേഷ്യയിൽ നിന്നും ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലേക്ക് പറന്ന ബാഥിക് എയർ വിമാനത്തിൽ ഇത് സംഭവിച്ചത് ഇക്കഴിഞ്ഞ 25-നായിരുന്നു. സംഭവം നടന്നതെന്ന് നാഷണൽ എയർ സേഫ്റ്റി ഏജൻസിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറഞ്ഞു. വിമാനം യാത്ര പുറപ്പെടുന്നതിന് തൊട്ടു മുൻപത്തെ രാത്രിയിൽ രണ്ട് പൈലറ്റുമാർക്കും ആവശ്യത്തിന് വിശ്രമം കിട്ടിയില്ലെന്ന് ഇപ്പോൾ ഏജൻസിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു. പറന്നുയർന്ന് അല്പനേരത്തിനകം കുറച്ചു സമയം ഉറങ്ങുന്നതിന് പൈലറ്റ് തൻ്റെ സഹപ്രവർത്തകനോട് അനുവാദം ചോദിച്ചു. കോ പൈലറ്റ് സമ്മതിച്ചത് പ്രകാരം പൈലറ്റ് ഉറങ്ങുകയും ചെയ്തു. അതിനുശേഷം എയർബസ് A320ന്റെ നിയന്ത്രണം കോ പൈലറ്റ് ഏറ്റെടുത്തു. എന്നാൽ അധികം വൈകാതെ കോ പൈലറ്റും ഉറക്കത്തിലായിരുന്നു. കോ പൈലറ്റിന് 1 മാസം മാത്രം പ്രായമുള്ള ഇരട്ടക്കുട്ടികൾ ഉള്ളതായും റിപ്പോർട്ടിൽ പറയുന്നു. കോ പൈലറ്റിന്റെ റെക്കോർഡ് ചെയ്ത അവസാന സന്ദേശം ലഭിച്ചതിന് ശേഷം 12 മിനിറ്റോളം ജക്കാർത്തയിലെ ഏരിയ കൺട്രോൾ സെന്റർ വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണമൊന്നും ലഭിച്ചില്ല. കോ പൈലറ്റിൽ നിന്നുള്ള അവസാന റെക്കോർഡ് സന്ദേശത്തിന് ശേഷം 28 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൈലറ്റ് ഉണരുകയും വിമാനം പറക്കുന്നത് തെറ്റായ പാതയിലൂടെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോഴേക്കും കോ പൈലറ്റ് ഉറങ്ങുകയായിരുന്നു. പിന്നീട് അയാൾ കോ പൈലറ്റിനെ വിളിച്ചുണർത്തുകയും ഉദ്യോഗസ്ഥരുടെ സന്ദേശങ്ങൾക്ക് പ്രതികരണം നൽകുകയും വിമാനത്തെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്തായാലും വിമാനം സുരക്ഷിതമായി താഴെ ഇറങ്ങിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ഒന്നിലധികം പിഴവുകൾ സംഭവിച്ചുവെങ്കിലും യാത്രക്കാർക്കോ ജീവനക്കാർക്കോ പരിക്കേൽക്കുകയോ വിമാനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തില്ല. പൈലറ്റും കോ പൈലറ്റും ഇന്തോനേഷ്യൻ പൗരന്മാരാണ്. സമാനതകളില്ലാത്ത ദുരന്തമാണ് ഒഴിവായത്.